நமஸ்காரம். என்ன தெரியல? இல்ல, நான் தான் ஏஆர் ரஹ்மான். ஆனோ? ஆமா. பிரசித்த சங்கீத சம்விதாயகன் ஏஆர் ரஹ்மான் ஆனோ? ஆமா. அப்ப இதாரா? இது என் அண்ணன் ஏஆர் ஹனுமான். ഞാൻ ഇതുവരെ സാറിനെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. കാണാൻ വഴിയില്ല, കളർ ഗ്യാരണ്ടി കളറാ. അതുകൊണ്ടല്ലേ സാറ്, എനിക്ക് ചില സംശയങ്ങളൊന്നും ചോദിക്കേണ്ട വിരോധമില്ലല്ലോ. എന്താണ്? സാറിനെ ആരാണ് സംഗീതം പഠിപ്പിച്ചത്? എനിക്ക് വന്ന് സംഗീതം ചൊല്ലിക്കൊടുത്തത് ചെമ്പൈ ഭാഗവതർ. ഓ, ചെമ്പൈ ഭാഗവതരാണോ? ആമാ. അദ്ദേഹത്തിന് സംഗീതം പഠിപ്പിച്ചതാരാന്നറിയാവോ? ചെമ്പൈ ഭാഗവതർക്ക് സംഗീതം ചൊല്ലിക്കൊടുത്തത് പിച്ചളൈ ഭാഗവതർ. അയ്യോ, അപ്പൊ അദ്ദേഹത്തെ സംഗീതം പഠിപ്പിച്ചതാരാ? അദ്ദേഹത്തിന്റെ സംഗീതം പഠിപ്പിച്ചത് അലുമിനിയം ഭാഗവതര്. അയ്യോ, മലയാളത്തിൽ പറഞ്ഞാ മതി. മലയാളം അറിയാവോ? അതെ. എങ്ങനെ അറിയാം? എനിക്ക് തമിഴ് അറിയാം. തമിഴ് അറിയാം, മലയാളം അറിയാം? അതെ. തമിഴ് എങ്ങനെ അറിയാം? ഞാൻ കുറച്ചാള് ബോംബെയിലായിരുന്നു. ഓ, ശരി. ഞാന് സാറിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞത് വേറെ വേണ്ടിട്ടല്ല. അപ്പൊ അടുത്തായിട്ട് ഞാൻ അഭിനയിക്കുന്ന മലയാള സിനിമയിൽ സാറിനെ കൊണ്ടൊരു സംഗീതം ജയിച്ചാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത വേണം, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ട് വേണം. ആരും കേൾക്കാത്ത പാട്ട്? ഇതുവരെ ആരും കേൾക്കാത്ത ഒരു പാട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കമ്പോസ് ചെയ്തൊരു ഗാനമുണ്ട്. ആരും കേൾക്കാത്ത? ആരും കേട്ടിട്ടില്ല. അന്ന് കേട്ടോ? ഓക്കെ, അങ്ങനെ ഉണ്ടെന്ന് കേട്ട്. പാട്ടെവിടെ? പാട്ട് കേൾക്കുന്നില്ല. ഈ പാട്ട് ഇന്ന് അവരാരും കേട്ടിട്ടില്ല. ഇത് പുഷ്പവിമാനം എന്ന് പറഞ്ഞ പാട്ടിലെ പാട്ടാണ്. ഓ, അത് ശരി. അയ്യോ, അത് പറ്റില്ല. ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവുകയും ചെയ്യരുത്. എന്നാ, എനിക്ക് ഇപ്പൊ കേൾക്കും വേണം. അങ്ങനത്തെ പാട്ട് വേണം. ഇപ്പൊ കേൾക്കണം. സാറ് തന്നെ ഒരുപാട് ത്രില്ലിംഗ് ആയുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഓ, അങ്ങനത്തെ ഒരു പാട്ട് വേണം. നല്ല ത്രില്ലിംഗ് ഉള്ള പാട്ട്. നല്ല ത്രില്ലിംഗ്, നല്ല തെറിച്ചു പോണ പാട്ട്. അതെ, മുറുക്കി പിടിച്ചിരുന്നോ? ശരി, അല്ലെങ്കിൽ തെറിച്ചു പോവും. ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു ഗാനം, തണുപ്പത്ത് പാടുന്ന ഗാനം. സൗണ്ട് എന്ന് പറഞ്ഞാൽ ചില്ല് ചില്ലിന്നിരിക്കും. പട്ടി കനാലിലുമുള്ള സൗണ്ട്. ചിക്കപ്പൊക്ക ചിക്കപ്പൊക്ക റെയിലേ കല്ലക്കെട്ട് പാറത്തെ സ്റ്റൈലേ അയ്യോ, ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇത് പോരാ, വേറൊരു വെറൈറ്റി വേണം. വെറൈറ്റി വേണം, വെറൈറ്റി ആയിരിക്കണം. ഇത് വെറൈറ്റി ആക്കണം. അതെ അതെ, പഠിത്തരാം. ചിക്കുപുക്ക് റെയിലെ കലക്കിത് സ്റ്റൈലെ സിക്കുവാറ് സിക്കുവാറ് മൈലേ നടിക്കൂലെ ചിക്കുവാറ് സിക്കുവാറ് മൈലേ ചിക്കുപുക്ക് ചിക്കുപുക്ക് റെയിലേ റെയിലേ കലക്കിത് പാറത്ത് സ്റ്റൈലേ സ്റ്റൈലേ സിക്കുവാറ് സിക്കുവാറ് മൈലേ മൈലേ ചിക്കുപുക്ക് ചിക്കുപുക്ക് റെയിലേ റെയിലേ കലക്കിത് പാറത്ത് സ്റ്റൈലേ സ്റ്റൈലേ ജീൻസ് പാൻറ് താം പോട്ടാച്ചി മോട്ടർ സൈക്കിളില്ല വന്താച്ചി. അയ്യോ അയ്യോ, നിർത്തണേ. ഇയാൾ എന്തോടോ ജീൻസ് പാൻറ് ഇട്ടിട്ട് മോട്ടർ സൈക്കിളാണ് ശബരിമല അയ്യപ്പന്മാരെ കൊണ്ടുപോകാൻ പോകുന്നത്? ആ, ഇതൊന്നും പറ്റില്ല. വേറൊരു വെറൈറ്റി വേണം. സാധാരണ ഈ മാപ്പിളപ്പാട്ടുകളുടെ ഒക്കെ ഒരു ലൈനിൽ ചെയ്യാറില്ലേ? മാപ്പിളപ്പാട്ടിൽ ലൈനിൽ ചെയ്യണം. അങ്ങനത്തെ ലൈനില്. ഞാൻ ഒന്ന് ലൈനിലാക്കി തരാം. ശരി, അന്ന് കേട്ടോക്ക്. ലൈനാക്കാൻ ഞാൻ മടുക്കന. ചിക്കുപൊക്ക് ചിക്കുപൊക്ക് റെയിലേ കലക്കിത്ത് പാറത്ത് സ്റ്റൈലേ സിക്കുവാറ് സിക്കുവാറ് മൈലേ ഇപ്പൊ ഓക്കെ നാൻ അടിക്കൂലേ ജീൻസ് പാൻറ് താം പോട്ടാച്ചി മോട്ടർ സൈക്കിളില്ല വന്താച്ചി ചിക്കുപൊക്ക് ചിക്കുപൊക്ക് കിണ്ടാങ്ങ് കിണ്ടാങ്ങ് ചിക്കുപൊക്ക് ചിക്കുപൊക്ക് കിണ്ടാങ്ങ് കിണ്ടാങ്ങ്. അത് വേണ്ട, ഈ കിണ്ടാങ്ങിക്ക് കിണ്ടാങ്ങിണ്ടാകാനും പറ്റില്ല. ഇതൊക്കെ മാപ്പിളപ്പാട്ട് ഞങ്ങൾ ഒരുപാട് കേട്ടില്ല. അതിന് വേണമെങ്കിൽ ഇവിടെ വി എം കുട്ടി വന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ കൊണ്ട് ചോദിച്ചോളാം. ഇത് പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് ഇതുവരെ അധികം കോമൺ ആയിട്ടില്ല ഈ കൊങ്കണി പാട്ടുകളൊക്കെ ഇല്ലേ, കൊങ്കണി പാട്ടുകൾ, അതും ഈ മാപ്പിളപ്പാട്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ വെറൈറ്റി ഉണ്ടാവും. കൊങ്കണി പാട്ട് മിക്സ് ചെയ്യണം. മാപ്പിളപ്പാട്ടുമായിട്ട് മിക്സ് ചെയ്താല് ഒരു പുതിയ വെറൈറ്റി ആവൂലേ? അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൊങ്കണി പാട്ട് മുസ്ലിം ഗാനായിട്ട് പാടണം. ആ, പാടിത്തരാം. ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു, അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ മനസ്സിലായി. ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒരു പുതിയ വെറൈറ്റി ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സങ്കടം കൊടുക്കുന്നുണ്ട് സീത നമ്മളെ കൂൾ വെച്ചില്ലേ എന്തോറു ദുഃഖ സങ്കടമുണ്ട് വെറുതെ പണ്ടാറം വെക്കാനായി അവിടെ ഇവിടെ കുത്തിയർന്ന് കത്തുമറച്ച് നമ്മൾ സാകും അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നൂറ് രൂപ കൊടുത്തു വാങ്ങിച്ചോറു സാറിനം വെറുതെ കൊടുത്തു ഫ്രീയായി നെഹ്റു പാർക്കിന്റെ മുലലർന്ന് ഐസ് ഇണക്കി ഇണക്കി തിണ്ണ് ഐ ലവ് യു കൊടുത്തു കൊടുത്തു സീതേ ഓറു സാവൻ തന്റെ കെടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് അമ്പേള മുട്ടത്തിട്ട് സൊള്ളി സൊള്ളി നടന്ന് റോസാപ്പൂ മണത്തു മണത്ത് സുത്തി നല്ല റസ്മുണ്ട് കോഴമ്പൊണ്ണിന്റെ നിറക കയറുകിറന്ന റസ്മുള്ള പക്കുവട അഞ്ചും പത്തും മൂന്നും നക്കി നക്കി തിന്നില്ലേ ഇപ്പൊ നമ്മളെ കണ്ടാ മിണ്ടാൻ കൊടുക്കുന്നില്ല ചിരിക്കാൻ കൊടുക്കുന്നില്ല നമ്മൾ വെറുതെ സുന്ദരിയാണവൾ സുന്ദരിയാണവൾ കമ്മത്ത് നമ്മള് വെറുതെ നല്ലൊരു പാട്ട് പാടി സം
സങ്കടം വരാൻ കൊടുത്തത് കാര്യം വേറെ ഉണ്ടായി. നമ്മുടെ മുഖത്ത് നോക്കിയിട്ടാവിൽ തന്നെ ഹനുമാൻകുട്ടി എന്ന് വിളിച്ചു. സങ്കടം കൊടുക്കുന്നുണ്ട് സീതാ നമ്മളെ ഉൾവച്ചില്ലേ, എന്തോറൂ ദുഃഖ സങ്കടമുണ്ട്. വെറുതെ പണ്ടാറം വെക്കാനായി അവിടെ ഇവിടെ കുത്തിയർന്ന് കത്തുമറച്ച് നമ്മൾ സാകും. ഇതുള്ള ഇതാണ് പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞു. ഇങ്ങനെ വേണം. ഇനി ഇതുപോലെ വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റിയിൽ ഒരു സോങ് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ നൽകിയോ എന്റെ പണി കഴിയും. കഴിഞ്ഞോട്ടെ സാരമില്ല, പാട്ട് കഴിഞ്ഞിട്ടല്ലേ കഴിയുള്ളൂ, കുഴപ്പമില്ല. ശരി, എന്റെ വീട്ടുകാരിക്കല്ലേ പോണല്ലേ. പിന്നെന്ത്, തനിക്ക് എത്ര പാട്ട് വേണം? എനിക്ക് ഒരു പാട്ട് വേണം. ഒരു പാട്ടല്ല, എത്ര മിനിറ്റ് സമയമുണ്ട്? രണ്ട് മിനിറ്റ് സമയം തരാം. രണ്ട് മിനിറ്റ് സമയം കൊണ്ട് ഒരു 16 പാട്ട് പാടി തരാം. അയ്യോ, ഒരു പാട്ട് പാടാൻ 16 പാട്ട് പാടും? അപ്പൊ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാലോ. അപ്പൊ ഞാൻ ടൈം ടേബിൾ അനുസരിച്ച് കല്യാണം കഴിക്കും. ഓക്കെ, അപ്പൊ ശരി, ടൈം ടേബിൾ അനുസരിച്ച് ആയിക്കോട്ടെ. 16 പാട്ട് 32 പാട്ട്, പക്ഷെ രണ്ട് മിനിറ്റ് സമയമുള്ളൂ. രണ്ട് മിനിറ്റ് കൊണ്ട് 16 പാട്ട്. ഓക്കെ, മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ എന്റെ 16 ഗാനത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. യെസ്, ഓൺലി 11 സോങ്സ്. അതെ, കൊറേ നേരല്ലോ തുടങ്ങിട്ട്. ഇനി അവിടെ കടന്ന് പാട്ട് പാടി ഞാനിവിടെ ഡാൻസ് കളിക്കും. ആണോ? എന്തായാലും അങ്ങനെ നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. ഞാൻ ഇവിടെ കമ്മിറ്റി പ്രസിഡന്റ് മോനാ. കമ്മിറ്റി പ്രസിഡന്റ് മക്കൾ ഇങ്ങനെ കോലി കളിക്കാൻ തുടങ്ങി ഇത്തിരി ബുദ്ധിമുട്ടും. അല്ല, കമ്മിറ്റി പ്രസിഡന്റ് മോനാകുമ്പോ ഒന്നും പറയാൻ പറ്റില്ല. അയാൾ കളിച്ചോട്ടെ. താൻ എന്റെ പാട്ടിൽ താൻ ഡാൻസ് കളിക്കും. കളിക്കും, അതെ കളിക്കും. പിന്നെ തബല വായിക്കാനുള്ള ആള് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മുടെ പേരെന്താ? ലാജി. ലാജി, കുഴപ്പമില്ല. അപ്പൊ മോൻ നന്നായിട്ട് തബലൊക്കെ അടിക്കല്ലേ? കുഴപ്പമില്ല, അടിക്കും. ആ കുടത്തിൽ നിന്ന് ഒരിത്തിരി വെള്ളം നന്നായിരിക്കും. ഡെക്ക, അത് ഈ ഇടക്ക കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഡെക്കെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഏത് ഘട്ടൊക്കെ വായിക്കേണ്ടത്? മോൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 8th ക്ലാസ് വരെ തട്ടി മുട്ടി പോന്ന്. അപ്പൊ 8-ൽ 8 തട്ട് അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കട്ടാ. തുടങ്ങാം. ഡാൻസ് ചെയ്തോട്ടല്ലേ? താൻ ഡാൻസ് ചെയ്തോ. മാന്യ സുഹൃത്തുക്കളെ, 10-16 ഗാനങ്ങൾ പാടേണ്ടതായതുകൊണ്ട് എന്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ പരിപാടി ഉടനെ തുടങ്ങുന്നതാണ്. ഒരു മിനിറ്റ്. സൗണ്ട് ചെക്ക് ചെയ്ത ഇങ്ങനെ ഉണ്ടോ ഒരു സൗണ്ട് ചെക്കിംഗ്? എല്ലാ വിദ്വാൻമാരും സൗണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാം. മനുഷ്യരെ പേടിപ്പിച്ചോളൂ. എന്തോ സൗണ്ട് ചെക്കിംഗ്? സ്മൂത്ത് ആയിട്ട് ചെയ്യും. സ്മൂത്ത് ആയിട്ട് മൈക്ക് പൊളിഞ്ഞു പോയില്ലേ? ഓക്കെ, തുടങ്ങാം. റെഡി? 1, 2, 3. കേട്ടില്ല കോട്ടയെ തരമോത്ത പുള്ളച്ചൻ, 90 കഴിഞ്ഞപ്പോ പെണ്ണാളേ പെണ്ണാളേ, കരിമീൻ കണ്ണിന്റെ കടമടിയാൽ ഇന്നാരം പറയണ പെണ്ണ്, ഇന്നെന്റെ മേനിക്കൊരു നിറമാറ്റം പൊന്നോട്ട കണ്ണിട്ട് നോക്കും കാക്കേ. വീട്ടിലെന്ത് വർത്തമാനം? കായല്ലരി കത്ത് വലയെറിഞ്ഞപ്പോ വളകിലോക്കിയ സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ. നാളെ